ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാവക്കാട് തിരുവത്രയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 37 പവനോളം സ്വർണം കവർന്നു. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാന പ്രകാരം 3 പീടിക യൂണിറ്റിൽ കടകളടച്ച് പണിമുടക്കി പ്രതിഷേധം നടത്തി. നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള കാരുണ്യനിധി നിലച്ചപ്പോൾ സഹായം മുടങ്ങാതിരിക്കാൻ പച്ചക്കറി കൃഷി പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പി ടി എ. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിലെ പ്രധാന പാലമായ കാഞ്ഞാണി പെരുമ്പുഴ പാലം ബലപ്പെടുത്തൽ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മണലൂർ എം എൽ എ മുരളി പെരുന്നല്ലി. വാർത്തകൾ വിശദമായി. ചാവക്കാട് തിരുവത്രയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 37 പവനോളം സ്വർണം കവർന്നു. തിരുവത്ര സ്വദേശി വലിയകത്ത് വീട്ടിൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ സ്വർണം കവർച്ച ചെയ്തത്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൂടാതെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കുടുംബാംഗങ്ങൾ വീട്ടിലില്ലാത്തതിനാൽ രാവിലെ വീട്ടിലെത്തിയ ആളാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാന പ്രകാരം അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ 3 പീടിക യൂണിറ്റിൽ കടകളടച്ച് പണിമുടക്കി പ്രതിഷേധം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജീവിക്കാനാണ് ഈ സമരം നടത്തുന്നത്. ഇത് സർക്കാരിനെ ചെളിവാരി എറിയുവാനോ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള ഈ സമരം നമ്മളെങ്ങനെ ജീവിക്കും, നമ്മളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കാലത്ത് 10 മുതൽ 12 മണി വരെയും തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ സമയം കടകളടച്ചിട്ടുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം 7 മാസക്കാലമായി കോവിഡ് മൂലം ലോകമെമ്പാടും ജനങ്ങൾ നിറയെ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കോവിഡ് കടന്നു വന്നു. നമ്മൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടിപ്പോൾ 7 മാസം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ സർക്കാരുകൾ അതാത് രാജ്യങ്ങളിലെ ട്രേഡേഴ്സിന് സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മൾ കട അടച്ച് വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾ വേറെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കളക്ടർ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ നേതൃസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുമൊക്കെ തന്നെ വളരെ ദാക്ഷിണ്യത്തോടു കൂടിയാണ് നമ്മൾ കച്ചവടക്കാരോട് പെരുമാറുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എം വി ദാസ്, ട്രഷറർ അബ്ദുൾ റഹീം, വൈസ് പ്രസിഡന്റുമാരായ എം ബി മുബാറക്, കമറുൽ ഹക്ക, സെക്രട്ടറി സത്യൻ ശ്രുതി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിം, രാമർ സിദ്ദിഖ് ഐഡിയ, ലാഹിർ രാജേഷ്, അൻവർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി കെ കെ ബാബുരാജ്, ട്രഷറർ കെ വി ശരചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് കെ എസ് അബ്ദുൾ ജബ്ബാർ, ഇ കെ ഉത്തമൻ, പി എസ് സിറാജ് എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ പേരിൽ വ്യാപാര മേഖലയിൽ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ കടയടച്ച് സമരം നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരത്തിൽ 25 കേന്ദ്രങ്ങളിൽ വ്യാപാരികൾ നിൽപ്പ് സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, ടി കെ ഷാജി, കെ കെ ശ്രീജിത്ത, പി കെ സത്യശീലൻ, അജിത് പിള്ള, അജ്മൽ, സി സി അനിത എന്നിവർ നേതൃത്വം നൽകി. എറിയാട് പഞ്ചായത്തിൽ കൂട്ടായ്മയുടെ കരുത്തിൽ വിളഞ്ഞ കരനെൽ കൃഷി വിളവെടുത്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ കാട്ടാക്കുളത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് കരനെൽകൃഷി നടത്തിയത്. കൈതവളപ്പിൽ ഗഫൂറും കുടുംബവും നൽകിയ ഭൂമിയിൽ കാട്ടുപറമ്പിൽ ശശിയുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. നിലമൊരുക്കാനും മറ്റും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും പ്രയോജനപ്പെടുത്തി. വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ കൃഷിക്കാവശ്യമായ സഹായ സഹകരണങ്ങളുമായി ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പദ്ധതി ഫണ്ടിൽ നിന്നും കരനെൽകൃഷിക്ക് വിത്തും കൂലിച്ചെലവും അനുകൂലമായി നൽകിയിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്തു. ഇദ്ദേഹം നല്ല കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുടെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വളരെ വലിയ ഒരു ചിന്തയാണ്. ഇപ്പൊ നോക്കിയ ഇത്ര ഭംഗിയാണ് കാണുമ്പോ തന്നെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നില്ലേ. നമ്മുടെ പണ്ട് ഇങ്ങനെ നെല്ലൊക്കെ മുഴുവൻ പോയിട്ട് നമ്മുടെ പാടത്തിങ്ങനെ നമ്മുടെ ഇങ്ങനെയുള്ള കരനെൽകൃഷി കാണാനും അത് കൊയ്തെടുക്കാനും അതില് നമുക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും അരിയാഹാരം നന്നായിട്ട് കഴിക്കുന്നവരാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വേണമെങ്കിൽ അതിന്റെ ഇടയിലും കഴിക്കാൻ പറ്റിയത് ആൾക്കാർ ആലോചിക്കുന്നതാണ്.
ഇത് നമ്മുടെ അരി കൊണ്ടുള്ള സാധനങ്ങളാണ്. ഇനി പുട്ടായാലും എന്ത് സാധനങ്ങൾ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ അരിയുടെ കാര്യത്തിൽ, നെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തായിരുന്നു കുറവ് വരുന്നു. പല സ്ഥലങ്ങളിൽ നികത്തപ്പെട്ട് മറ്റുപോലും പോവുകയാണ്. ഇതിനൊക്കെ പരിഹാരം എനിക്ക് നമുക്കൊക്കെ നിർദ്ദേശിക്കാൻ കഴിഞ്ഞ എന്താണ്, നമുക്കിതുപോലുള്ള സാധാരണ സ്ഥലങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കാം, ഈ കൃഷിയോഗ്യമാക്കി ഉപയോഗിക്കണം. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി പുഷ്പൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക ശിവപ്രിയൻ, കൃഷി ഓഫീസർ സൈറ ബാനു എന്നിവർ സംസാരിച്ചു. നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള കാരുണ്യ നിധി നിലച്ചപ്പോൾ സഹായം മുടങ്ങാതിരിക്കാൻ പച്ചക്കറി കൃഷി പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പി ടി എ. 1.5 ഏക്കറോളം വരുന്ന സ്കൂൾ മൈതാനത്ത് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന വരുമാനം കാരുണ്യ നിധിയാക്കാനാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. പഠനത്തിനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനായി സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് കാരുണ്യ നിധി. സ്കൂളിലെ 74 ക്ലാസ് മുറികളിലും സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന ചെറിയ സഹായങ്ങൾ സ്വരൂപിച്ചാണ് ഇതിനായി പണം കണ്ടെത്തിയിരുന്നത്. എന്നാൽ കോവിഡ് മൂലം ക്ലാസ് മുറികളുടെ പഠനം നിലച്ചതോടെ ഈ കാരുണ്യ നിധിയും നിലച്ചു. ചെറിയ സഹായങ്ങൾ അധ്യാപകരുടെ സഹായത്തോടെ ചെയ്തെങ്കിലും കുട്ടികളുടെ പരാധീനതകളും അപേക്ഷകളും ആവശ്യങ്ങളും കൂടിയതോടെ പി ടി എയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉരുത്തിരിഞ്ഞ പുതിയ ആശയമാണ് പച്ചക്കറി കൃഷിയിലൂടെ പണം സമാഹരിക്കാം എന്നത്. സ്കൂളിന് മുന്നിൽ വിശാലമായി കിടക്കുന്ന മൈതാനത്ത് കൃഷി നടത്താൻ മാനേജ്മെന്റും സഹകരിച്ചതോടെ പദ്ധതി തയ്യാറാക്കി. ഹരിതാർദ്രം എന്നാണ് പദ്ധതിയുടെ പേര്. പി ടി എയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സന്നദ്ധ സംഘത്തിനാണ് കൃഷിയുടെ ചുമതല. നമ്മുടെ തലമുറയ്ക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ചുള്ളൊരു പാഠം നൽകുക, ഒപ്പം തന്നെ ആ കൃഷി കാർഷിക സംസ്കാരം വളർത്തുന്നതിലൂടെ ഭൂമിയെ സ്നേഹിക്കാനും ഭൂതലത്തെ സ്നേഹിക്കുവാനും കുഞ്ഞുമക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവും, ഒപ്പം തന്നെ ഇപ്രകാരം ചെയ്ത് കിട്ടുന്ന കൃഷി വരുമാനത്തിൽ നിന്ന് നമ്മുടെ ഇടയിലുള്ള അർഹരായവരെ കണ്ടെത്തി കരുണാസ്പർശം നീട്ടുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിന്. ഇന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് കൈചൂണ്ടുന്ന തലമുറ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ്. കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മതിലകം കൃഷിഭവൻ 1000 ഗ്രോ ബാഗുകൾ നൽകാം എന്നേറ്റതോടെ ഒട്ടും മുതൽ മുടക്കില്ലാതെയാണ് സ്കൂൾ മൈതാനം കൃഷിയിടമാകുന്നത്. മണ്ണും വളവും തൈകളും ഒരുക്കി കൃഷി സജ്ജമാക്കിയ ഗ്രോ ബാഗുകളാണ് ഇതിനായി കൃഷിഭവൻ നൽകുന്നത്. ശീതകാല വിളകളായ കോളിഫ്ലവർ, ക്യാബേജ്, ചീര തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. 45 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഇവ കേവലം വിൽപ്പനയിലൂടെ പണം നേടുക എന്നത് മാത്രമല്ല സംഘാടകർ ഉദ്ദേശിക്കുന്നത്. വിഷരഹിത പച്ചക്കറികൾ നൽകി നാട്ടുകാരിൽ നിന്നും കാരുണ്യനിധിയിലേക്ക് സഹായങ്ങൾ ലഭ്യമാക്കുക എന്നതുകൂടിയാണ്. വളരെ വിശാലമായൊരു ഗ്രൗണ്ട് നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന, പുല്ലുപിടിച്ച് കിടക്കുന്ന ഈ ഗ്രൗണ്ട് അത് ശീതകാല പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഉള്ള വരുമാനം ഉപയോഗപ്പെടുത്തി ഈ കാരുണ്യനിധിയിലൂടെ ഒരുപാട് കുട്ടികളെ സഹായിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പ്രോജക്റ്റുമായി ഞങ്ങൾ കൃഷി വകുപ്പിനെ സമീപിച്ചു. കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഇതിനുണ്ട്. 1000 ഗ്രോ ബാഗുകളിലായിട്ട് ഈ ശീതകാല പച്ചക്കറി മുഴുവനായിട്ടും നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് കൃഷി വകുപ്പാണ്. ഏകദേശം 80,000 രൂപയോളം അവർ പാസാക്കി കഴിഞ്ഞു. അതിൻ്റെ സാമ്പത്തിക പിൻബലത്തോടെ നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. ഇതിൻ്റെ വിളവ് കേവലം മാർക്കറ്റിൽ വിപണനം നടത്തുന്നതിന് പകരമായിട്ട് രക്ഷിതാക്കളുടെ സഹായത്തോടെ കാരുണ്യ നിധിയിലേക്കുള്ള ഒരു സഹായം എന്ന നിലയ്ക്ക് വിപണനം നടത്തുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഏകദേശം 2 ലക്ഷം രൂപയോളം നമുക്ക് സ്വരൂപിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പച്ചക്കറി തൈ നട്ട ഇ ടി ടൈസൺ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന മതിലകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി ഉയർന്നു വരികയാണ്. ഇവിടെ എല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഹരിതാർത്ഥം എന്ന് പറയുന്ന ഈ പരിപാടി, പച്ചപ്പ് ഉണ്ടാക്കുന്ന പരിപാടി, നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മുടെ വർഷകാലത്ത് ഉണ്ടാക്കുന്ന ഈ പരിപാടി യഥാർത്ഥത്തിൽ ഒരു വലിയ തുടക്കമായി ഞാൻ കാണുകയാണ്. അവിടെ ഇതുപോലെ സ്കൂളുകളിലൊക്കെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. തീർച്ചയായും കുട്ടികളുള്ള സമയത്ത് ഇത്തരം പരിപാടികൾ നടത്തിയാൽ കുറേ കൂടി നമ്മുടെ വിദ്യാർത്ഥികളെ കാർഷിക സംസ്കാരം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി കിട്ടുന്നുവെന്ന് കാണുന്ന കുട്ടികളിൽ നിന്നും മാറ്റി നമുക്ക് ഈ പ്രകൃതിയോടിണങ്ങിയ ഒരു വികസനത്തിനും ഒരു നിലനിൽപ്പിനും സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമായി നമുക്കിതിനെ കാണാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി, പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം ഹസീന റഷീദ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി പി ബിന്ദു, കൃഷി ഓഫീസർ ബൈജു ബേബി,
സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ, പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ, പി ടി എ പ്രസിഡന്റ് ഇ സി ജീവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലെ പ്രധാന പാലമായ കാഞ്ഞാണി പെരുമ്പുഴ പാലം ബലപ്പെടുത്തൽ ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന മണലൂർ എം എൽ എ മുരളി പെരുന്നലി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗർഡറുകൾ എത്തിച്ച് പാലത്തിന്റെ ബലപ്പെടുത്തൽ വേഗത്തിലാക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി. കഴിഞ്ഞ ആഗസ്റ്റ് 11 പാലത്തിൽ വിള്ളലും ചെരിവും കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തൃശൂർ കാഞ്ഞാണി പെരുമ്പുഴ പാലം ഏറെ നാളുകളായി ജീർണാവസ്ഥയിലായിരുന്നു. 71 വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിന് 44.40 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമാണുള്ളത്. ഗർഡറിലാണ് ഈ പാലം നിൽക്കുന്നത്. അതുകൊണ്ട് ദ്രവിച്ചുപോയ ഗർഡറുകൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആ ഗർഡറുകൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഗർഡറുകൾ എത്തിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് കരാറുകാർ പറയുന്നത്. ഇതിനെ എതിരായി നിരവധി കോണുകളിൽ നിന്നുള്ള തെറ്റായ ചില പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. അതെല്ലാം രാഷ്ട്രീയ പ്രചരണം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ. തീർച്ചയായും പ്രശ്നം ഉണ്ടായ ഉടനെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സർക്കാർ വളരെ വേഗത്തിൽ തന്നെ ശരവേഗത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി നല്ല ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. വളരെയേറെ ഗതാഗത പ്രശ്നമുണ്ടാകുന്ന ആ റോഡിൻ്റെ ആ പാലത്തിൻ്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലപ്പഴക്കം കൊണ്ട് പാലത്തിൻ്റെ സ്റ്റീൽ ഗർഡറുകൾ താങ്ങി നിർത്തുന്ന ഭാഗത്തെ ഇരുമ്പ് കമ്പികൾ ദ്രവിക്കുകയും മുകൾ ഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് പാലത്തിൻ്റെ സ്റ്റീൽ ഗർഡർ ഇടതുവശത്തേക്ക് ചെരിയുകയായിരുന്നു. ഇതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലത്തിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ യാത്ര നിയന്ത്രിച്ചത്. നാട്ടിക കോവിഡ് ഫസ്റ്റ് ലൈൻ സെൻ്ററിലേക്കും മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കുമുള്ള ആംബുലൻസുകളും മറ്റ് അവശ്യ സർവീസുകളും കടന്നുപോകുന്ന പാതയിൽ ഗതാഗത നിയന്ത്രണം വന്നതോടെ പൊതുഗതാഗതം ഏറെക്കുറെ ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു. തൃശൂർ, വാടാനപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ബസ്സുകൾ പെരുമ്പുഴ പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും സർവീസ് അവസാനിപ്പിച്ചതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. തുടർന്നാണ് സർക്കാർ പാലം നവീകരണത്തിനായി 660,000 രൂപ അനുവദിച്ചത്. ദ്രവിച്ച ഗർഡറുകൾ മാറ്റി പാലം ബലപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർഡർ ചെയ്ത ഗർഡറുകൾ എത്തുന്നതോടെ ഒരു മാസത്തിനകം പാലപ്പണി പൂർത്തിയാകുമെന്നും മണലൂർ എം എൽ എ മുരളി പെരുന്നലി പറഞ്ഞു. തൃശൂർ ആസ്ഥാനമായ കമ്പനിക്കാണ് നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത്. 16 ഗർഡറുകളാണ് സ്ഥാപിക്കുന്നത്. തകർന്ന ഫൗണ്ടേഷനും മാറ്റി സ്ഥാപിക്കും. പാലത്തിനടിയിലേക്ക് വെള്ളമിറങ്ങാതിരിക്കാൻ ഉപരിതലം ടാറിംഗ് മാറ്റി കോൺക്രീറ്റിംഗ് നടത്തും. സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ 2 ഭാഗമായാണ് കോൺക്രീറ്റിംഗ് നടത്തുക. ഇതിനായി വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പാലത്തിൻ്റെ കൈവരികളും ബലപ്പെടുത്തും. തൃശൂർ കുതിരാൻ മേഖലയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 6.47 കോടി രൂപയുടെ അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. അപകടാവസ്ഥ ഒഴിവാക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിക്കും. നടത്തറയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന കുഴികൾ മൂടും. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കും. കൂടാതെ ഗതാഗതം കുറ്റമറ്റതാക്കാൻ പോലീസിനെയും വിന്യസിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജൻ, തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. റോഡിന്റെ അപകടാവസ്ഥയിൽ അടിയന്തരമായി ഇടപെടണമെന്ന ചീഫ് വിപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കളക്ടർ അടിയന്തര യോഗം വിളിക്കുകയായിരുന്നു. നടത്തറ മുതൽ വാണിയമ്പാറ വരെയുള്ള അറ്റകുറ്റപ്പണികളാണ് തീർക്കുക. മേൽപ്പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടതും അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്ത ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയും മൂലം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം യോഗം വിലയിരുത്തിയിരുന്നു. മണ്ണുത്തിയിൽ നിന്നും നടത്തറയിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ പൈപ്പിടാൻ കുഴിച്ച കുഴി ശരിയാക്കേണ്ടത് NHAI ചുമതലയാണെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ കനാൽ മൂടാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവൃത്തി ഇന്നു മുതലാണ് ആരംഭിച്ചത്. ഇതിനുള്ള ആദ്യ ഗഡു ജില്ലാ കളക്ടറുടെ ഫണ്ടിൽ നിന്നും എടുക്കുകയും പിന്നീട് ഈ തുക നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും ഈടാക്കുകയുമാണ് ചെയ്യുക. COVID-19 വ്യാപനത്തെ തുടർന്ന് കൈപ്പമംഗലം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കൈപ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി അടഞ്ഞുകിടക്കുന്ന കൈപ്പമംഗലം ഗ്രാമം തുറന്നുകൊടുക്കണമെന്നും 10-ൽ കൂടുതൽ രോഗികളുള്ള വാർഡുകൾ മാത്രം മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മറ്റുള്ള വാർഡുകൾ തുറക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം പഞ്ചായത്ത് മൊത്തം അടച്ചുപൂട്ടി. കൈപ്പമംഗലം പഞ്ചായത്തിലെ 6-7 വാർഡുകളിൽ കോവിഡ് രോഗികൾ ഉണ്ടായിരിക്കെ ആ പ്രദേശങ്ങളിൽ മാത്രം
കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടോൺമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ടത്, അതല്ലെങ്കിൽ ആ മേഖല മാത്രം അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിൽ കൈപ്പമംഗലം പഞ്ചായത്തിനെ മൊത്തം അടച്ചുപൂട്ടിക്കൊണ്ട് ജനങ്ങളെ പുറത്തേക്ക് പോകാനും അവരുടെ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെതിരെയാണ് ഇന്ന് ഈ ധർണ നടക്കുന്നത്. ജനങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഭക്ഷ്യധാന്യങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കടകളിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. ആയിരക്കണക്കിന് രൂപയുടെ ഫൈൻ നടത്തിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടിക്കെതിരെ കൈപ്പമംഗലത്തെ ജനാധിപത്യ വിശ്വാസികൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മണ്ഡലം പ്രസിഡന്റ് സി ജെ പോൾസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സുരേഷ് കൊച്ചി വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദിവാകരൻ കുറുപ്പത്ത്, ടി കെ ഉമ്മർ, ദാസൻ പനയ്ക്കൽ, പി എ അനസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് അറ്റ് വൺ ക്ലിക്ക്. കുറ്റുമുക്ക് റോഡ് ബി എം ബി സി നിലവാരത്തിൽ പുനരുദ്ധാരണം ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ 2019-2020 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 3.5 കോടി രൂപയ്ക്കാണ് റോഡ് പുനരുദ്ധാരണത്തിന് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചിരിക്കുന്നത്. കടങ്ങോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ മന്ത്രി എ സി മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 62 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടോദ്ഘാടനം ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുമതി നിർവഹിച്ചു. ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ ഗീതാഗോപി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി സണ്ണി അധ്യക്ഷത വഹിച്ചു. എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡ് ആശുപത്രി പടിയിലെ അംഗൻവാടി നവീകരിച്ചു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹസീന താജുദ്ദീൻ നിർവഹിച്ചു. അംഗൻവാടിക്കുള്ള എയർ കണ്ടീഷണർ, വാട്ടർ പ്യൂരിഫയർ, ടെലിവിഷൻ എന്നിവയ്ക്കുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നുമാണ് അനുവദിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ ഫണ്ട് 2 ലക്ഷം ഉപയോഗിച്ചാണ് ചുറ്റുമതിലും ഗേറ്റും നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ എൻ ആർ എച്ച് എം ജീവനക്കാരായ പുത്തൻചിറ കൊമ്പത്തുകടവ് സ്വദേശികളായ മുണ്ടോളി രാമചന്ദ്രനും ഭാര്യ ധന്യയുമാണ് 18-ാം വിവാഹ വാർഷിക ദിനം കോവിഡ് രോഗികളുടെ പരിചരണത്തിനായി നീക്കിവെച്ചത്. രാവിലെ 9 മുതൽ 1 മണിവരെ കോവിഡ് സെന്ററിലായിരുന്നു ഇവർക്ക് ഡ്യൂട്ടി. വിവാഹ വാർഷികമാണെന്നറിഞ്ഞ സഹപ്രവർത്തകർ രാമചന്ദ്രനും ധന്യയ്ക്കും ആശംസകളുമായി എത്തിയിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ രാമചന്ദ്രൻ കോവിഡ് കാല സേവനത്തിനായാണ് ഭാര്യയ്ക്കൊപ്പം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് തിരുവത്രയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 37 പവനോളം സ്വർണം കവർന്നു. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാന പ്രകാരം 3 പീടിക യൂണിറ്റിൽ കടകളടച്ച് പണിമുടക്കി പ്രതിഷേധം നടത്തി. നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള കാരുണ്യനിധി നിലച്ചപ്പോൾ സഹായം മുടങ്ങാതിരിക്കാൻ പച്ചക്കറി കൃഷി പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പി ടി എ. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിലെ പ്രധാന പാലമായ കാഞ്ഞാണി പെരുമ്പുഴ പാലം ബലപ്പെടുത്തൽ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മണലൂർ എം എൽ എ മുരളി പെരുന്നല്ലി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.